ബിനോയ് കോടിയേരിക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത 1%. അവർ അവകാശപ്പെടുന്നത് പോലെ 1% മാത്രമാണ് എന്ന് പറയുന്ന പ്രമുഖരായിട്ടുള്ള ക്രിമിനൽ അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുന്നത് 2 വകുപ്പുകളാണ്. ഈ FIR-ൽ രേഖപ്പെടുത്തിയിട്ടുള്ള വകുപ്പുകളിൽ ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള കാരണമായി പറയുന്നത് 2 വകുപ്പുകളാണ്. ഒന്ന് 376 IPC 376 ഇന്ത്യൻ പീനൽ കോഡ് പറയുന്നത് പണിഷ്മെന്റ് ഫോർ റേപ്പ്, ആ വകുപ്പിന്റെ പ്രാധാന്യം ഈ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊന്ന് 420 IPC ആണ്. ഈ 2 വകുപ്പുകൾ ഇതിനോടൊപ്പം ചേർന്നുകൊണ്ടാണ് 376(2) ഉണ്ട്, 504 ഉണ്ട്, അതോടൊപ്പം 506. ഇത്രയും വകുപ്പുകളാണ് FIR-ലുള്ളത്. 376, 376(2), 420, 504, 506 സെക്ഷൻസ് ഓഫ് IPC FIR-ലെ വകുപ്പുകൾ. ഇതിൽ ബിനോയ് കോടിയേരിയുടെ സാധ്യത നഷ്ടപ്പെടുത്തുന്നത് 2 വകുപ്പുകളാണ്, 376 420. 376 പണിഷ്മെന്റ് ഫോർ റേപ്പ് IPC പറയുന്നു, അതിന്റെ നടപടിക്രമങ്ങൾ പറയുന്നു, ഇറ്റ്സ് എ നോൺ വൈലബിൾ ഒഫൻസ്, ജാമ്യം ലഭിക്കാത്ത വകുപ്പാണ്. മാത്രവുമല്ല അതിന്റെ പണിഷ്മെന്റ് പറയുന്നത് ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ഓർ നോട്ട് ലെസ് ദാൻ 7 years, 7 വർഷത്തിൽ കുറയാത്ത തടവു ശിക്ഷയും. ആ കുറ്റം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ തടവു ശിക്ഷയോ അതോ അതോടൊപ്പം തന്നെ ജീവപര്യന്തോ തടവോ ലഭിക്കാം. ഈ 376 ഗ്രേവിറ്റി, ഒഫൻസ് ഗ്രേവിറ്റി ഈ തരത്തിലാണ്. അടുത്തത് 420 ആണ്. 420 വരുമ്പോൾ 420 പ്രാധാന്യം ഏതു തരത്തിൽ എന്നുള്ളതാണ്. 420 പ്രാധാന്യം ചീറ്റിംഗ് ആൻഡ് ഡിസോണസ്റ്റ്ലി ഇൻഡ്യൂസിംഗ് ഡെലിവറി ഓഫ് പ്രോപ്പർട്ടി എന്നാണ് IPC പറയുന്നത്. അത് നോൺ വെയിലബിൾ ഒഫൻസ് ആണ്, ജാമ്യമില്ല. ഇംപ്രിസൺമെന്റ് ഫോർ 7 years ആൻഡ് ഫൈൻ, 7 വർഷം തടവ് ശിക്ഷ അനുഭവിക്കാം. അപ്പോൾ FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 376, 376(2), 420, 504, 506 ഈ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകർ പറയുന്ന ജാമ്യത്തിന് ഒട്ടും സാധ്യതയില്ലാത്തത് ഈ 376 അതോടൊപ്പം തന്നെ 420 ആ 2 വകുപ്പുകൾ കൃത്യമായി പറയുന്നു. ഒന്ന് 376 ലൈഫ് ലോങ് ഇംപ്രിസൺമെന്റ്, ജീവപര്യന്ത തടവ് വരെ ലഭിക്കാവുന്ന ഒരു കുറ്റം ഉൾപ്പെടുന്ന FIR. ആ FIR-ലേക്ക് മുൻകൂർ ജാമ്യം തേടിപ്പോയി കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ വെർഷന് പരമപ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും ഇതിൽ DNA ടെസ്റ്റ് എന്നുള്ള ഒരു ക്രൂഷ്യൽ പോയിന്റ് കൂടി നിൽക്കുന്നുണ്ട്. ഒരു മിയർ റേപ്പ് കേസ് അല്ല എന്നാണ് ഈ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകർ പറയുന്നത്. വെറും ഒരു ബലാത്സംഗ കുറ്റം മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയുടെ ഏറ്റവും അടുത്ത് വന്നിട്ടുള്ള റൂളിംഗ്സ് ഒരു അതിന്റെ കാര്യങ്ങൾ പിന്നാലെ വരുന്നുണ്ട്. പക്ഷെ ആദ്യഘട്ടത്തിൽ DNA ഫാക്ടറും കൂടി, DNA പരിശോധനയും കൂടി ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ IPC പറയുന്നു ലൈഫ് ലോങ് ഇംപ്രിസൺമെന്റോ 7 വർഷത്തിൽ കൂടുതൽ പണിഷ്മെന്റോ ലഭിക്കുന്ന ഒരു വകുപ്പ് 376 നിലനിൽക്കെ അതോടൊപ്പം മറ്റൊരു വകുപ്പ് കൂടി കണക്ട് ചെയ്യുന്നു 420 ഓഫ് IPC, അതും നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ഈ 2 ഒഫൻസും നോൺ ബെയിലബിൾ ആണ്, കമ്പാരിറ്റീവ്ലി സീരിയസ് ഒഫൻസ് ആണ്, ഗ്രാവിറ്റി സീരിയസ് ആണ്. മറ്റതിനും 7 ഇയർ പണിഷ്മെന്റ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ഒരു കേസിൽ സുപ്രീം കോടതിയുടെ നിരവധി ഉത്തരവുകൾ പ്രകാരം ജാമ്യം ലഭിക്കുക വളരെ വിരളമാണ്. 1% പോസിബിലിറ്റി എന്തെന്നുള്ളതാണ്. ആ 1% പോസിബിലിറ്റിയിലാണ് ബിനോയ് കോടിയേരിയുടെ അഭിഭാഷകരും ബിനോയ് കോടിയേരിയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഈ തരത്തിലാണ് ക്രിമിനൽ അഭിഭാഷകരുടെ രീതി വരുന്നത്. അപ്പോൾ അവരുടെ രീതി അനുസരിച്ച് ഈ IPC പറയുന്ന ഒഫൻസ് 376 ആസ് ഇറ്റ് ഇസ് എ നോൺ ബെയിലബിൾ ഒഫൻസ് ആൻഡ് പണിഷ്മെന്റ് ഫോർ ദി ഒഫൻസ് ഈസ് ലൈഫ് ലോങ് ഇംപ്രിസൺമെന്റ്, ജീവപര്യന്ത തടവ് ലഭിക്കാവുന്ന ജാമ്യമില്ല വകുപ്പ് ചുമത്തപ്പെട്ട 376 എന്ന വകുപ്പ് അവിടെ നിലനിൽക്കുന്നതോടൊപ്പം സമാനഗതിയിൽ 7 ഇയർ പണിഷ്മെന്റ്, 7 വർഷ തടവ് ലഭിക്കാവുന്ന 420 ചീറ്റിംഗ് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതും കൂടി ചേർത്ത് വയ്ക്കുകയും ഇതിൽ ഇരയുടെ മൊഴി, സുപ്രീം കോടതി അടക്കം സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള നിരവധി ഉത്തരവുകളിൽ പറയുന്നുണ്ട് സ്ത്രീയുടെ വികാരത്തിന്, അവളുടെ മൊഴിക്ക്, അവൾ പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന അവളുടെ വികാരങ്ങൾക്ക് പോലും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പ്രാധാന്യം നൽകണമെന്നുള്ളതാണ് ഒരു FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ. സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ ആണ് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ കള്ളമല്ല എന്ന് ബോധ്യപ്പെടുന്ന പക്ഷം അവൾ ഉറച്ചു നിൽക്കുന്നു. ഈ കേസ് പരിശോധിക്കുമ്പോൾ അവർ പറയുന്നത് ആ രീതിയിലാണ്. അതായത് ചീറ്റിംഗ് വരുമ്പോൾ ചീറ്റിംഗ് ആൻഡ് ഡിസോണസ്റ്റ്ലി ഇൻഡ്യൂസിംഗ് എ പേഴ്സൺ, അപ്പോൾ അവിടെ വരുന്നത് ഈ സമയത്ത് ബിനോയ് കോടിയേരിക്ക് ഈ പെൺകുട്ടിയുമായി ഇടപെടുന്ന സമയത്ത് അതിന്റെ കോഴ്സിൽ അവിടെ പ്രത്യേകിച്ചും സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കുന്ന സമയത്തൊക്കെ ബിനോയ് കോടിയേരിക്ക് ഇവിടെ ചതിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്നുള്ളതാണ്.
പക്ഷെ ആ വേർഷന് മുമ്പ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുന്നത് ചതിക്കാൻ ഇന്റൻഷൻ ഉണ്ടായിരുന്നു. കാരണം ബിനോയ് കോടിയേരി മറ്റൊരു വിവാഹം ഔദ്യോഗികമായി കഴിച്ചിട്ട് സാധ്യതയായി നിൽക്കുന്നു. അപ്പോൾ ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി ഉപയോഗിക്കുകയും അതിനൊരു കുഞ്ഞുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മറ്റൊരു വിവാഹത്തിലേക്ക് ഇടപെടൽ നടത്തുകയും ചെയ്ത ബിനോയ് കോടിയേരിയുടെ ഇടപെടലുകൾ തെളിവുകളായി കോടതിയിൽ മുന്നിൽ വരുമ്പോൾ സെക്ഷൻ 376 ഉം 420 ഉം ചേർത്ത് വയ്ക്കുമ്പോൾ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ നിരവധി റൂളിങ്ങുകളും ചേർത്ത് വയ്ക്കുമ്പോൾ അതിലെ പ്രതിക്ക് 376 ഉം 376 2 ഉം 420 ഉം 504 506 മാറ്റി വെച്ചാൽ പോലും ഈ വകുപ്പുകൾ മൂന്ന് വകുപ്പുകൾ സംബന്ധിച്ച് ജാമ്യം ലഭിക്കില്ല എന്ന് രാജ്യത്തെ തന്നെ പ്രമുഖ അഭിഭാഷകരുമായി ബന്ധപ്പെട്ട് നാം ഈ കേസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറയുന്നു. അതിൽ നിന്ന് നമുക്ക് ക്രോഡീകരിക്കേണ്ടത് 99% ബിനോയ് കോടിയേരിക്ക് ഈ റേപ്പ് കേസിൽ ബിനോയ് കോടിയേരിയുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിപ്പോകുമെന്നും അന്വേഷണ സംഘത്തിനു മുന്നിൽ ഹാജരാകാൻ ഉത്തരവ് നൽകും എന്നുമുള്ള രീതി.